ഞാൻ പറഞ്ഞ ഒരു 75 രൂപയാണ് 75 ഇതൊക്കെയാണ് നാടൻ സെറ്റപ്പാണ് പരിപാടി അല്ലേ സ്പൂണിന് പകരമാണ് അദ്ദേഹത്തിന്റെ അവിടെ ഒന്നിനേ ഉള്ളൂ കഷ്ടപ്പെട്ടിട്ട് ഐസ് നിങ്ങളെ പേരെന്താ സൈദാലിക്കുട്ടി സൈദാലിക്കുട്ടി അല്ലേ നിങ്ങളെ ടീമിന്റെ പേര് ഗ്രൂപ്പ് ഗ്രൂപ്പ് സെമിയറിന്റെ ഗ്രൂപ്പ് സെമി പത്ത് രൂപയോടെ ഉണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു കാളപൂട്ടൻ കേട്ടോ, നമ്മുടെ കൊണ്ടോട്ടിയിലെ സിയാങ്കണ്ടത്ത് വെച്ച് നടക്കുന്ന കാളപൂട്ട്. വർഷാവർഷം നടക്കുന്ന കാളപൂട്ടാണ്, സിയാങ്കണ്ടത്ത് വെച്ച് നടക്കുന്ന കാളപൂട്ടിന്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലെങ്കില് കൊമ്പൊക്കെ രണ്ട് സൈഡക്കാക്കിട്ട് എടുത്തിന് അല്ലെ, ഇവന്റെ നടത്തേക്ക് ചെല്ലണ്ടട്ട മക്കളെ കൊത്ത് കിട്ടും. അപ്പോ ഇതാണ് അവസ്ഥ. അപ്പോ പൊള്ളിയായിരിക്കും സംഭവം. എന്താ നമുക്ക് ആ ഭാഗത്തേക്ക് നീങ്ങുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ആളുകളോട് ഇതിനെപ്പറ്റി ചോദിച്ചോക്കാം. ഹൈ, അപ്പോ നമ്മള് ദാ ഇവിടുത്തെ കാളന്റെ ഉടമകളും അതിന്റെ മത്സരാർത്ഥികളായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകട്ടോ. അപ്പൊ അതാ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, എ കെ ബാബ ആദവനാട് അല്ലേ. ഇത് ഇവിടെ എത്രാമത്തെ തവണ വരണേ? ഒരു പ്രാവശ്യം വന്നു കപ്പടിച്ചോ ഇവിടുന്ന്. പതിമൂന്ന് വയനാട് കപ്പ് ഇവിടുന്ന് അടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, കാണാം. അത് കഴിഞ്ഞോ മത്സരം? അത് കഴിഞ്ഞോ ട്രയൽ? കഴിഞ്ഞോ ട്രയൽ? കഴിഞ്ഞില്ല. നിങ്ങള് പേര്? മുഹമ്മദ് കുട്ടി. ഈ ഗ്രൂപ്പിന്റെ ആള് നിങ്ങള്? ഈ ടീമിന്റെ ഗ്രൂപ്പ് അയിലക്കാട് വളപ്പമ്പിച്ചാവ കമ്പളക്കല്ലേ, രണ്ടിലുണ്ട്. രണ്ടിലും ഞങ്ങൾ ലിങ്കാണ്. ലിങ്കാണ് അല്ലേ. ഇത് ഓണറ് ഏറ്റവും കൂടുതൽ പഴക്കണ ഒരാളാണ്. നിങ്ങളെ ഇതിന്റെ നയിക്കണ ആളാരാ? അതിനെ അവിടെ ആള് വരുന്ന അതുണ്ട്. സമീറുണ്ട്. സമീറുണ്ട് അല്ലേ. നിങ്ങളെ പേര്? എന്റെ പേര് അബൂബക്കർ. നിങ്ങളെ ടീം? എ കെ ബാബ. ഓക്കെ ഓക്കെ. നിങ്ങള്? അൻഷിഫ്. ടീം? വളപ്പം ബിച്ചാവ. നിങ്ങള്? ഷംസു. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും ജയിക്കട്ടെ എന്ന് ആശംസിക്കാണ്. താങ്ക് യു. പേര് പറഞ്ഞു? കുഞ്ഞു. കുഞ്ഞു. നിഹാലി. വളപ്പൻ ബിച്ചാവ കമ്പളക്കല്. കമ്പളക്കല്. എന്റെ പേര്? ഷാമില്. ഇജ്ജ് ഓടിച്ചിട്ടുണ്ട? ഇല്ല. ഇവിടെ മറ്റേ ആദിൽമോൻ വന്നിട്ട്. ആദിൽമോൻ ഉണ്ടോ? അറിയില്ല. വന്നു ഇവിടെ ഉണ്ട്. ചെക്കണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെ പേര്? അസ്മിൻ. അസ്മിന്. ടീം? വളപ്പൻപിച്ച കമ്പളക്കല്. നിങ്ങളെ ഡ്രൈവർ മദ്യന്റെ ഓടിക്കുന്ന ആള്? കാളന്റെ. സെമീർ. സെമീർ അല്ലേ. ആള് കൂട്ടിക്കാരാ. മുന്നോട്ട് കപ്പ് അടിച്ചിട്ടുണ്ടോ? അല്ലേ. പേര്? ജസ്മൽ. ജസ്മൽ അല്ലേ. ഓക്കെ. ഇതന്നെ? ആ ഇതന്നെ. കമ്പളക്കല്. കമ്പളക്കല അല്ലേ. കാളപൂട്ടില് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള കാള. കാളപൂട്ടില് ഏറ്റവും വലിയ കപ്പ് വളാഞ്ചേരി 2019 ഏറ്റവും വലിയ കപ്പ് എടുത്ത ഒരു കാള. അത് കെ വിക്ക് വേണ്ടിയിട്ട്. എത്ര എടുത്തിട്ടുണ്ടായിരുന്നു? ഇപ്പോ ഏകദേശം കെ വിക്ക് തന്നെ ഈ കാള ഒരു 10 കപ്പുകൾ എടുത്തിട്ടുണ്ട്. 10 ഫസ്റ്റ് പ്രൈസ്. അത് പിന്നെ ഏറ്റവും വലിയ കപ്പ് എടുത്തത് പ്രവാസി സ്വദേശി എന്ന് പറഞ്ഞാൽ അവന്തന്നെ പൂട്ടിന്. ഇപ്പൊ ഇന്ന് പൂട്ടുന്നത് സമീറാണ്. അന്ന് കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു പിന്നെ അറിയാത്ത ആളുകളെ കണ്ടാല് ചെറിയൊരു ഇതുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഏകദേശം വയസ്സ് എത്രയുണ്ടോ? വയസ്സ് ഏകദേശം ഒരു 2008 മുതല് കാളൂട്ടിലുണ്ട്. 2008 മുതൽ അല്ലേ? ചെറിയ കുട്ടി വന്നതാണ്. പിന്നെ അത് 2015 ഈ കണ്ടത്തിൽ വെച്ചിട്ട്. അപ്പൊ 2018-2010 ഒരു 15 കൊല്ലമായി. 15 കൊല്ലമായി. ഈ കണ്ടത്തിൽ നിന്നാണ് 2014 ഈ കാള അയലക്കാട്ടേക്ക് മുതലാളി മേടിക്കുന്നത്. കെ വി മുഹമ്മദാജി മേടിക്കുന്നത് ഈ കണ്ടത്തിൽ. ഈ കണ്ടത്തിൽ 2015. അപ്പൊ ഈ കണ്ടത്തിൽ തന്നെ വരണേ? ഈ പൂട്ടിന് അടുത്ത പൂട്ടിന് വരുന്നുണ്ടാവും. ഏകദേശം എത്ര പ്രായം വരെ ഒരു കാള നമുക്ക് പൂട്ടിക്കാം?
മുപ്പത് മുപ്പത്തഞ്ച്, അതിപ്പൊ പഴയ കാലത്തൊക്കെയാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം. ഇപ്പത്തെന്ന് പറഞ്ഞാല് ഒരു ഏറി വന്നാല് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കൂട്ടല്ലേ. ഇത് ലാസ്റ്റ് വരെ കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ എന്താ ചെയ്യാ? അവര് എന്താ ചെയ്യാന്ന് വെച്ചാല് പിന്നെ പ്രായമായി കഴിഞ്ഞാല് അറിവിനല്ല നമ്മൾ ഒഴിവാക്കും. ഒഴിവാക്കും അങ്ങനെ ഉറക്കാനായിട്ട് നമ്മൾ കൊടുക്കൂല, നമ്മൾ ഒഴിവാക്കും. ചിലപ്പോൾ ഡെഡാവും, ചിലപ്പോൾ നമ്മളതിനെ മറവ് ചെയ്യും. അങ്ങനെയായിട്ട് വളർത്തുന്ന സാധനത്തിന് ഒരിക്കലും നമ്മൾ കൊടുക്കുന്നില്ല. അതാണ്. അപ്പൊ എന്തായാലും അടിപൊളി പേരിട്ടുണ്ട് എന്തെങ്കിലും? മാങ്കാവ് കാള. മാങ്കാവ്. മാങ്കാവ് അശേഖ്. ഓക്കെ, താങ്ക് യു. മത്സരം കഴിഞ്ഞ് പോവാട്ടോ. കാളയാണ്, അർപ്പ് വളരണ്ടല്ലേ, അത് കാളയാണ് കേട്ടോ. കാളോടത്തിന്റെ പ്രധാന സംഭവമുള്ള കഞ്ഞി. കഞ്ഞി കണ്ടല്ലേ, മെയിൻ കഞ്ഞല്ലേ, പൂളാമത്തി കഞ്ഞി. ഇതാ ആയിക്കൊണ്ടിരിക്കേണ്ട സംഭവം. സംഭവം സെറ്റായിട്ട് കളറായിട്ട് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. പൂളാമത്തി സ്പെഷ്യൽ ഐറ്റംസ്. അടിപൊളി കണ്ടോ, പൂള കൊണ്ടളി സെറ്റല്ലേ. എന്താ റേറ്റ് വരുന്നേ? വില 30 രൂപ. 50 രൂപ ഫുള്ളിലെ? 50 രൂപ സെറ്റാണ്. പിന്നെ അപ്പുറത്ത് ജിലേബി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചിക്കൻ പൊരിച്ചത് ബിരിയാണിയാണ്, നെയ്ച്ചാണ്. അവിടെ കഴിച്ചോണ്ടിക്കണ്ട് തെറ്റല്ല. അപ്പൊ നെയ്ച്ചോറ് മാത്രേ ഉള്ളൂ. ഉപ്പിലിട്ട കേട്ടോ, ഉപ്പിലിട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ദൈവാ, എല്ലാം 5 രൂപ. വേറെ 10 പൈനാപ്പിള് മാത്രം 10. വേണ്ട ഈ ഒരു അപ്പോളിതാ ഈ ഒരു അടിപൊളി ഒരു തോടിന് സൈഡിൽ കൂടി നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സെറ്റാണ്. വേണ്ട പാവപ്പെട്ട കിഡ്നി രോഗികളെ, പാവപ്പെട്ട കിഡ്നി രോഗികളെ സഹായിക്കുക. നിങ്ങൾ പേരെന്താ? സൈതാലിക്കുട്ടി. സൈതാലിക്കുട്ടിലെ നിങ്ങളെ ടീമിന്റെ പേര്? ഗ്രൂപ്പ്? ഗ്രൂപ്പ് സെമിയറിന്റെ ഗ്രൂപ്പ്. സെമി സെമി 20 ജോഡി. 20 ജോഡി ഉണ്ടല്ലേ കൂട്ടിലുകാരനായിട്ട്. ഓക്കെ. പിന്നെ നഗല ചെരുപ്പ്. ചെരുപ്പ് മുൻപ് നിങ്ങള് മുൻപ് എവിടെയായിരുന്നു? ഞാന് അല്ല ഇത് മുൻപ് എവിടെ കപ്പടിച്ചോ? അടുത്ത മത്സരം ഉണ്ട്? മത്സരം എല്ലാ ട്രയൽ ഉണ്ട്. രണ്ട് ട്രയൽ കഴിഞ്ഞോ? കഴിയില്ലേ, അതിന് മുന്നേ. ഓക്കെ, താങ്ക് യു. അടിപൊളി അടിപൊളി അടിപൊളി.
ഇഷ്ടം കൂടുതലാണ്. കള്ളപ്പുട്ടൊരു വെള്ളം ഏറെ കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ജസ്റ്റ് ഇത് അങ്ങനെ ഒഴിവാക്കും. മത്സരം നടക്കാനുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, പോയി പോയി പോയി. മരത്തിന്റെ മേലെ കേട്ട കാണികള് സെറ്റാണ്. മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ബോളും ആ കാലും വെക്കാൻ കേട്ടോ. അപ്പൊ അതിന്റെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അളവുകളാണ്. ഇടതുഭാഗത്ത് കൂടി മൂടി ഓടിയാൽ കന്ന് ഫൗളാവുന്നതാണ്. എന്നാൽ കന്നുകൾ രണ്ടും കൂടി ഇടതുഭാഗത്ത് കൂടി ഓടിയാൽ ആ കന്ന് ഫൗളാവുന്നതാണ്. അതായത് നടത്തം എന്താണ്? അല്ല സാർ, കച്ചവടങ്ങൾ നടക്കാം കേട്ടോ. സെറ്റാണ്. അടിപൊളി മച്ച, അടിപൊളി മച്ച, എല്ലാരും അടിക്കിട്ടാ. ഇത്രയായിട്ട് ഇത്രയും ഇത്രയും സെറ്റപ്പ് നമ്മളെ ചാനൽ ഇതാ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് സെറ്റ് ശ്രദ്ധിക്കുക. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ അത്ര ആറാളെ കിട്ടി. ഓക്കെ, സെറ്റ് മത്സരം തുടങ്ങിട്ടാ. ഫസ്റ്റ് മത്സരമാണ് തെങ്ങിന്റെ. സംസു സ്ഥലം കൊണ്ടോട്ടി. കൊണ്ടോട്ടി കൂട്ടിക്കാരനല്ലേ? കുറെ കലയോ? ഒരുപാട് കലയല്ലേ? ഓക്കെ. ഇത് ഏതാ എയിലെ കൂടുന്നേ? അദ്ദുട്ടിന്റെ കൂടെ. ഒന്നിനുള്ളൂ. ഓക്കെ ഓക്കെ. എക്സ്പീരിയൻസ് നോട്ട് ഫോള്, നോട്ട് ഫോള്. റെഡിയാ, റെഡിയാ, റെഡിയാ. അവിടെ ഫോള്, ഫോള്, അതും ഫോള്. അവിടെ പോണേ.
മുഹമ്മദ് റാഫി ചീക്കോട് ദയവചേരി പണിക്കാരെ ചെരുപ്പ് തകർക്കുന്ന സ്ഥലത്തുനിന്ന് ആളുകളൊന്നും മണ്ണാർക്കാടിന് സമീപം കുമരമ്പത്തൂർ പുത്തില്ലം കാളബോട്ട് കണ്ടതിൽ വെച്ച് ഫ്രണ്ട്സ് ബോത്ത് ബോട്ട് ആൻഡ് കാളബോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടാ, റീസ്റ്റാർട്ടിംഗ് ആണ് ആ കാളകളെ നേട്ടോ. റീസ്റ്റാർട്ടിംഗ് വള്ളം ഇവിടെ കെട്ടിയല്ലോ, ഒന്നിങ്ങനെ നോക്കിക്കളിക്കാം. അല്ല അല്ല പറഞ്ഞല്ലോ, ഇനി എങ്ങനെ പൈസ വായിച്ചു പറയും. ഫൗളാണ് അതന്നെ, ഈ വെച്ച് കെട്ടിയ കുറ്റിന്റെ അടിയിൽ അങ്ങനെ ചെയ്ത് പോയി പറഞ്ഞ ഫൗളാണെന്ന് ആ നിയമടിസ്ഥാനത്തിൽ അത് തുടർന്ന് പോന്നിരുന്നത്. അടുത്തുകൂടെ നമ്പർ 14 ടി പി സച്ചു മോൻകോട്, നമ്പർ 15 പുതിയങ്ങാട് നൻവർ കാളിക, 16 പറമ്പിൽ ചെറിയ അവകാശി ഐക്യരപ്പടി നമ്പർ 17, പൊന്തയാണ്ടയ്ക്ക് മയിലാടി നമ്പർ 18, കുടുംബത്തൂർ സുനീത് മണ്ണാർക്കാട് നമ്പർ 19, അച്ചുകുമ്പം പ്രദേശ് കോടങ്ങാട് നമ്പർ 20, ചെമ്പം പ്രദേശ് സ്റ്റേഷൻ. മുണ്ട് മാത്രല്ല, 50 റുപ്യ ഏതെടുത്താലും 50 അല്ല, ഏതെടുത്താലും 50 ഏത് ഏത് കാളെ ഏത് ഇവിടെ ഇല്ല, ഇവിടെ ഇറക്കിയിട്ടില്ലാബാദ് അല്ലേ. ഇവിടെ മത്സരത്തിനില്ല, ഇവിടെ എമ്പാണ്ടേ ഉള്ളൂ. ആ കരളായി കരളായി നമ്മളുണ്ടായിരുന്നു സെറ്റ്. ഈ ഇങ്ങനത്തെ ഒരു കപ്പ് നിങ്ങള് ജീവിതത്തിൽ കണ്ടുകണോ? ആദ്യമായിട്ട് കാണാം. സൂപ്പർ ആണല്ലേ. നിങ്ങളോ നിങ്ങളെ പേര് എത്ര ഉണ്ടോ ഈ കപ്പിന്? കപ്പിന്റെ റേറ്റ് എത്ര ഉണ്ടോ? രണ്ടാമത്തെ കപ്പാണ് ഈ വലുപ്പത്തിൽ. രണ്ടാമത്തെ ഞാൻ കണ്ടിരുന്നേ, അതിനെക്കാട് വീതി ഉണ്ട് ഈ കപ്പ്. അത് മെലിഞ്ഞിട്ടായിരുന്നു, തടിച്ചിട്ടുള്ള കപ്പ്. അല്ല എത്ര വില ഉണ്ടാവും? പൈസ ഒന്ന് പറയാം, ഞാൻ എത്ര ഉണ്ടാവും നിങ്ങളെ കണക്കിൽ? എത്ര ഉണ്ടാവൂടാ? ഒന്ന് കെസ് ഒരു 30 റുപ്യ മുകളിലുണ്ടാവും. 30 റുപ്യ മുകളിലുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞൊരു 75 റുപ്യാണ്. 75 ഒരു ലക്ഷം. നിങ്ങൾ എത്ര പറഞ്ഞേ? 75 നിങ്ങള് 60 റുപ്യ. 60 റുപ്യ ഒരു ലക്ഷം. നിങ്ങൾ എത്ര പറഞ്ഞേ? ഇത് എത്ര റേറ്റ് ഉണ്ടാവും? കേക്കാം പോവാ. എത്ര പറ എത്ര ഉണ്ടാവും ഈ കപ്പിന്റെ റേറ്റ് നിങ്ങളെ? ആയിക്കോട്ടെ. ഈ കപ്പിന് എത്ര ഉണ്ടോ കാക്ക? എത്ര ഉണ്ടോ ഈ കപ്പിന്? നിങ്ങളെ അറിയില്ല.
ഗസ്റ്റ് ഒന്നും ഒരു ഗസ്റ്റ് ഐസ് തിന്നൽ മത്സരാട്ടോ, കഷ്ടപ്പെട്ടിട്ട് ഐസ് കഷ്ടപ്പാടിന്റെ ഐസ് കണ്ടു. നിങ്ങളുടെ ചളിയിലൊക്കെ ഇറങ്ങിട്ട് ഇതൊക്കെ കുറച്ച് കഞ്ഞു കുടിക്കാടാ. കഞ്ഞ സെറ്റ് കഞ്ഞു നല്ല സംഭവം സംഭവം. ഇതൊക്കെയാണ് നാടൻ സെറ്റപ്പാണ് പരിപാടി. ഇല്ല സ്പൂണിന് പകരമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഓലക്കുടി. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ കൊമ്പിന്റെ മേലാട്ടോ, നമ്മുടെ ഈ ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്താ നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഞ്ഞി സെറ്റാക്കിണ്ട്. അപ്പൊ സെറ്റ് നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് സെറ്റാണ്. ഇതാക്കളെ ജിലേബിട്ട. അത് പിന്നെ എപ്പോഴത്തെ ഒരു കളവൂട്ട. എന്ത് പരിപാടിക്കും ഉത്സവം മുതൽ നമ്മളെ എന്താ പറയാ എല്ലാ സംഭവങ്ങൾക്കും ഉണ്ടാണ് സംഭവം. അങ്ങനെ ഫൈനലൊക്കെ കഴിഞ്ഞ് നമ്മളെ വിജയികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പൊ ഫൈനൽ വിജയികളുടെ പേര് ഞാനതവിടെ വ്യക്തമാക്കുകയാണ്. ഒന്നാം സ്ഥാനത്തുള്ള നമ്മളെ കൊളക്കാടൻ കീഴ്പറമ്പ്, രണ്ടാം സ്ഥാനത്ത് എൻ പി സി യാദവാണ്, മൂന്നാം സ്ഥാനത്ത് ചുക്കാൻ കുഞ്ഞു, നാലാം സ്ഥാനത്ത് പി കെ മുഹമ്മദ് റഫി, അഞ്ചാം സ്ഥാനത്ത് ആലങ്കോട് അനീസ്തുമാൻ.